വെൽക്കം ടു വിസ്റ്റാ ടി വി. പുതുവീഞ്ഞിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, പുതുവീഞ്ഞിന്റെ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ ഒരു കീനോട്ട് പോലെ എന്താണ് ഈ പുതിയ സുവിശേഷം, എന്താണ് പുതിയ നിയമം, എന്താണ് ഈശോമിശിഹായിലൂടെ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഈ സുവിശേഷം എന്നതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമാണ് നൽകുന്നത്. ഇനി നമ്മൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി ഈ വിശദാംശത്തിലേക്ക് നമ്മൾ പോകുന്നതിന് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് എല്ലാം തരും. സ്വമേധയല്ല അവൻ സംസാരിക്കുന്നത്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. ഈശോ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ 26 വചനത്തിലാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും, ആ സഹായകൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും. ഇനിയൊരു ധ്യാനവും പഠനവുമായിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ 150 കാലത്തെ, അതായത് 25 വർഷത്തിലധികമായി ഈ ഒറ്റ വചനത്തെ ഞാൻ മുറുക്കെ പിടിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. ഹി വിൽ ടീച്ച് യു എവരിതിങ്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ഈ പഠന പരമ്പരയുടെ ആരംഭത്തിൽ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടത് കൊണ്ടോ, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചത് കൊണ്ടോ, അതെല്ലാം വേണമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയണമെങ്കിൽ ദൈവിക ജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടി പറയുകയാണ്, ഇതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം കേൾക്കേണ്ട ക്ലാസ്സുകളായിരിക്കാം. പക്ഷെ അവസാനം നിങ്ങൾ പറയും, ഓഹോ ഇതാണല്ലേ സുവിശേഷം. അതാണ് ഒരു അത്യത്ഭുതകരമായ ഒരു വചനം വരുന്നു. അപ്പസ്തോല പ്രവർത്തനം 13 അപ്പസ്തോല പ്രവർത്തനം 13:41 മുതൽ വേണമെങ്കിൽ വായിക്കാം. നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ, അപ്രത്യക്ഷരാകുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഇത് വാസ്തവത്തിൽ 41 സങ്കീർത്തനത്തിൽ 16:10 പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു. ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നത് യേശുവിലൂടെ വന്നു കഴിഞ്ഞിരിക്കുന്ന ഈ പുതിയ സുവിശേഷത്തെക്കുറിച്ചാണ്. ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി, അത്രയ്ക്ക് അവിശ്വസനീയമാണ്. ഇംഗ്ലീഷിലുള്ള ന്യൂ വൈൻ എന്നുള്ള സീരീസിൻ്റെ ടോക്ക് കേട്ടിട്ട് പല സ്ഥലത്തു നിന്നും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കേണ്ട, എന്താണ് ഈ കേൾക്കുന്നത്, ഇതാണോ യഥാർത്ഥ സുവിശേഷം? ഇതാണ് യഥാർത്ഥ സുവിശേഷമെങ്കിൽ ഇക്കാലം അത്രയും നമ്മൾ എന്താ കേട്ടിരുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നിങ്ങൾ വലിയ ആശ്ചര്യത്തിലേക്ക് വരാൻ പോവുകയാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ സുവിശേഷം? പാപിയെ ശിക്ഷിക്കുന്നതിൽ എന്താ സുവിശേഷം? പാപിയെ ശിക്ഷിച്ചാൽ ദൈവം പരാജയപ്പെട്ടില്ലേ? പാപിയെ തോളിലേറ്റി രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ തന്റെ പുത്രനെ നമുക്കായി ബലിയർപ്പിച്ചത്. എന്നിട്ടും പാപി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ ഈ ബലിയർപ്പണത്തിന്റെ അർത്ഥം എന്താ? ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല, ഒരു സൂചനയായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കേട്ടത് ഇതാണ്,
പരിശുദ്ധാത്മാ വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ ഒരു വിദ്യാർത്ഥി മാത്രമാണ്, ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവേ, അങ്ങ് പഠിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ ബോധ്യം കൊണ്ടോ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ബുദ്ധിയെ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ അറിവ് ഒരു എള്ളോളമേ ഉള്ളൂ, എന്നാൽ ഞങ്ങൾക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. വളരെ വർഷങ്ങൾ ദൈവശാസ്ത്രം പഠിച്ചവർക്ക് പോലും ഈ അറിവ് എളുപ്പം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് എളിമപ്പെടാം. ദൈവമേ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ അറിവ് ഒരു എള്ളോളമേ ഉള്ളൂ, ഞങ്ങൾക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, പത്രോസ് ശക്തനായ ഒരു മീൻപിടുത്തക്കാരൻ, ആ കടപ്പുറത്ത് ജനിച്ചു വളർന്ന പത്രോസ് പറയാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ലൂക്ക 5:5, എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഇത്. എന്റെ ജീവിതത്തെയും വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഞാൻ 40 വയസ്സ് വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുള്ളതാണ്. ഓ, ഞാൻ ഇന്നും കൂടി എൻ്റെ ഭാര്യയോട് പറയായിരുന്നു, ഞാൻ ഓർക്കുകയായിരുന്നു ആ വലിയ വലിയ മെഷീനറികളെല്ലാം തൂക്കി പൊക്കി എന്തോരു വലിയ കാര്യങ്ങളാണ് ചെയ്തത്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, പെട്രോ കെമിക്കൽ, FACT. ഹോ, എന്നിട്ട് എന്ത് കിട്ടി? എൻ്റെ തലയിലെ മുടി മുഴുവനും പോയി എന്നല്ലാണ്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ അവിടെ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല, അവിടെയും ഞാൻ ഒരു ദൈവാനുഭവത്തിൽ വന്നത് ആ കാലഘട്ടത്തിലാണ്. ജ്ഞാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കാരണം അതുപോലെ പ്രശ്നങ്ങൾ. അപ്പോ എൻ്റെ ജോലി മേഖലയിൽ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനം ഞാൻ കാണുകയും അത്ഭുതകരമായ രീതിയിൽ ഞാൻ ചെയ്തിരുന്ന ജോലി എനിക്ക് നിർവഹിക്കാൻ സാധിച്ചു. പിന്നീട് സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പം ഇവിടെ നമ്മളെല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കില്ല. സ്നേഹമുള്ളവരെ, ഇത് പറയുമ്പോൾ ഇത് മുഴുവനും അധ്വാനിച്ച് ജീവിച്ച് അതിനുശേഷം കഴിഞ്ഞ 150 വർഷത്തിലധികം കാലം കർത്താവിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നവരായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഡയറക്ഷൻ വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ തരാം. കാരണം നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ആദ്യത്തെ വിളി നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാനല്ല, മറിച്ച് ദൈവപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാനാണ്. ഇവിടെ തന്നെയാണ് അടിസ്ഥാനപരമായ നമ്മുടെ മാറ്റമുണ്ടാകേണ്ടത്. നമ്മളും നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെയും പഠിപ്പിച്ചു ചെറുപ്പം മുതലേ തന്നെ മാത്തമാറ്റിക്സും ഇതെല്ലാം പഠിപ്പിച്ച്, ഇപ്പം പഠിച്ച് എഞ്ചിനീയർ ആകണം വലുതാകണം എന്നുള്ളത് ഇത് തന്നെ ഇപ്പം നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ബൈബിളിൽ അങ്ങനെ പറഞ്ഞേക്കണത്? പറയും, ഈ വേദപുസ്തകം, സത്യവേദം, യേശുവിൻ്റെ വചനമനുസരിച്ചാണ് ജീവിക്കണമെങ്കിൽ അതല്ല. സാരമില്ല, തിരുതി പിടിക്കണ്ട, കാലം നമ്മളെ തെളിയിക്കും. ഇവിടെ ആ അർത്ഥത്തിലാണ് ഈ വചനത്തെ നമ്മൾ കാണേണ്ടത്. രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു. അവിടെ നമ്മൾ പറഞ്ഞ കാര്യം അല്പം റിപ്പീറ്റ് ചെയ്യാണ്,
ആ രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോൾ ആ വള്ളത്തിൽ ഈശോ ഉണ്ടായിരുന്നില്ല, ഈശോയുടെ വചനവും പത്രോസിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത ദിവസം പത്രോസിന്റെ വള്ളത്തിൽ കർത്താവ് കാലുകുത്തിയപ്പോൾ കാര്യം മാറി. പത്രോസിന്റെ ഉള്ളത്തിൽ പത്രോസ് ഈശോന്റെ വചനം, ഇത് രണ്ടും ആണ്. ഇത് രണ്ടും കേട്ടപ്പോൾ പത്രോസ് പറയുകയാണ്, ഈശോ പറഞ്ഞു ഇനി നീ ആഴത്തിലേക്ക് നീക്കി വരയുന്നു. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യാനുണ്ട്, നിങ്ങൾ വിഷമം വിചാരിക്കരുത്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇവിടെ ഈ വാക്ക്, നമ്മൾ ഓരോ ചെറിയ വാക്കിനെയും ശ്രദ്ധിക്കണം. നീ പറഞ്ഞതനുസരിച്ച്, എന്റെ ഇഷ്ടമല്ല ഈ വലയിറക്കൽ, ഞാൻ രാത്രി കൂടെ അധ്വാനിച്ചിട്ട് സ്വല്ലിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ബട്ട് നൗ ഐ വിൽ ഡു വാട്ട് യു കമാൻഡ്. യു കമാൻഡ് എന്നാ പറയുന്നത് അവിടെ. ഹോൾ നൈറ്റ് ഐ ടോയിൽഡ് ബട്ട് കോട്ട് നത്തിങ്, ബട്ട് നൗ ഐ വിൽ ഡു ആസ് യു കമാൻഡ്. ഇവിടെയാണ്, ദാറ്റ് ഈസ് ദ ന്യൂ കമാൻഡ്, ഇനി നീ പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കാണാം, പഴയ അവസ്ഥയിൽ നിന്നും പുതിയ അവസ്ഥയിലേക്ക് ഒരു ഷിഫ്റ്റ്, ഒരു ക്വിക്ക് ഷിഫ്റ്റ്. ആ ഷിഫ്റ്റാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്തോ എല്ലാം സംഗതികളെല്ലാം പറഞ്ഞു പിടിച്ചുകൊണ്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതും, അതൊന്നുമല്ലേ അല്ല ദൈവത്തിന്റെ ജ്ഞാനം. അപ്പൊ ഈ ഒരു അറിവ്, ഇവിടെയാണ് ജ്ഞാനം. ഇനി നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം, ഇതാണ് ജ്ഞാനം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം വലയിറക്കിക്കഴിഞ്ഞപ്പോ ഭയങ്കര ക്യാച്ച്, പത്രോസിനെ പൊക്കാൻ പറ്റുന്നില്ല. ഉടനെ അടുത്ത വറ്റുവള്ളങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ചു, ആംഗ്യം കാണിച്ചപ്പോഴേക്കും അവർ ഓടി വന്നു. എന്ന് പറഞ്ഞാൽ അവിടെ മറ്റു വള്ളക്കാരെ കർത്താവ് നേരത്തെ തയ്യാറാക്കിയിരുന്നു. അതാണ് അതിന്റെ പോയിന്റ്. കർത്താവിനറിയാം. അതാണ് മറ്റപ്പസ്തോലന്മാര്, യോഹന്നാനും യാക്കോബും, അവർ ഓടി വന്നു സഹായിക്കാൻ. നമ്മൾ സ്വന്തം ശക്തി കൊണ്ട് അധ്വാനിച്ചിട്ട് രാത്രി ആരെങ്കിലും സഹായിക്കാനുണ്ടായോ? പക്ഷെ ഇവിടെ കർത്താവ് വള്ളത്തിൽ വരുമ്പോൾ കർത്താവിന്റെ സകല മാലാഖാമാരും സകല സന്നാഹങ്ങളും സ്വർഗം മുഴുവനും എല്ലാ അപ്പസ്തോലന്മാരും എല്ലാ മാർപ്പാപ്പമാരും എല്ലാ രക്തസാക്ഷികളും സകലരും ഒരാംഗ്യം നോക്കി നിൽക്കുകയാണ്. എവിടെയാണ് തോമസ് പോളിന് സഹായം വേണ്ടത്? സ്നേഹമുള്ളവരെ, ഇതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അതിനുശേഷം അവരെല്ലാവരും കൂടി വള്ളത്തിൽ മീൻ കയറ്റി. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ശമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. കണ്ടോ, ഇതാണ് പശ്ചാത്താപം, ഇതാണ് പുതിയ നിയമത്തിലെ പശ്ചാത്താപം. ഇവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വിശേഷം പത്രോസിൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചപ്പോൾ പത്രോസ് പശ്ചാത്തപിക്കുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്താപത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ കൽപ്പനകൾ അനുസരിച്ചത്, ഇന്ന് ഒന്നാമത്തെ കൽപ്പന നീ ചെയ്തോ? ചെയ്തു എന്നാ പശ്ചാത്തപിച്ചു. രണ്ടാമത്തെ കൽപ്പന നീ ചെയ്തോ? ചെയ്തില്ല, പശ്ചാത്തപിച്ചു. മൂന്നാമത്തെ കൽപ്പന, നാല്, ഇങ്ങനെ ഇത് ചെയ്തോ? ഇത് തെറ്റല്ലേ ചെയ്തേ? പശ്ചാത്തപിച്ചു. അതല്ല പശ്ചാത്താപം. ദൈവത്തിന്റെ അത്ഭുതം കാണുകയും അത് അനുഭവിക്കുകയും ചെയ്തപ്പോൾ പറയുകയാണ്, ഞാൻ പാപിയാണ്, എന്നെ വിട്ടുപോണേ. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെ പറ്റി ശമയോനും കൂടെ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ ഇത്രയും നാള് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ പങ്കുകാരായ സെബദി പുത്രന്മാരും യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. ഞാൻ പാപിയാണ്, ആദ്യത്തെ മാർപ്പാപ്പയാണ് പറയുന്നത്.
അത് തന്നെയാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പയും പറയുന്നത്, ഞാൻ പാപിയാണ്, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് ഞാനിങ്ങനെ വിശുദ്ധിയിലും അഭിഷേകത്തിലും ജീവിക്കുന്നത്. എല്ലാ മാർപ്പാപ്പമാരായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്, അവരും ഉപസാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ എല്ലാം. എന്നിട്ട് കർത്താവ് എന്തു പറഞ്ഞു? എടാ പാപി നീ പോടാന്ന് പറഞ്ഞോ? കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഈ പാപിയായ അപ്പസ്തോലന്മാരെ അല്ലേ ഈശോ, അതാണ് പുതുവീഞ്ഞ്, അതാണ് പുതുവീഞ്ഞ്. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഈ വള്ളത്തിൽ ഇത്രയും കിട്ടിയ മീനും കൊണ്ട് അവരൊന്നും ചെയ്തില്ല. അവർ മനസ്സിലാക്കി ഇതൊന്നുമല്ല, ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ സമ്പത്തായ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു, അവൻ്റെ വചനത്തെ സ്വന്തമാക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഒരു തിരിച്ചറിവിനെ, എന്താണ് ഇവിടുത്തെ തിരിച്ചറിവ്? ഞാൻ അധ്വാനിച്ചത് കൊണ്ടല്ല, ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതാണ് പുതിയ നിയമം. അത് നമ്മുടെ ഭൗതികമായ മീൻപിടുത്തത്തിനല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ഓരോരുത്തരിലും നടക്കും. ഓരോരുത്തരിലും ഏതവസ്ഥയിലും, വീട്ടമ്മയായാലും ജോലിക്കാരി ആയാലും അപ്പനായാലും കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയാലും, നിങ്ങൾ എല്ലാവരിലും ചെറിയ ഒരു കാര്യമെങ്കിലും ചെയ്യാൻ സാധിക്കണം. ഗൗരാറ്റേ ഗൗരേറ്റേ എക്സുൽട്ടാത്തയിലെ ഇത് പ്രത്യേകം പറയുന്നുണ്ട് പോപ്പ് ഫ്രാൻസിസ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ഓ ദൈവമേ ആ ജ്ഞാനം ഞങ്ങൾ തുറക്കണമേ.